ഒത്തിരി പ്രാരാബ്ധവും ഇത്തിരി ആശകളുമായിട്ടാണവൻ ഗൾഫിലേക്ക് യാത്ര തിരിച്ചത്. അതേസമയം തന്നെ COVID-19 എന്ന മഹാമാരി ലോകത്ത് സംഹാരതാണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ അവനും ആ വൈറസിനൊപ്പം അവിടെ പറന്നിറങ്ങി. ആ റൂമെത്തിടാ, ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഞാന് എന്നെ ഇവിടെ കൊണ്ടുവന്നൊരു പുള്ളിയുണ്ടല്ലോ, അയാളുടെ റൂമിലായിരുന്നു ഇന്നലെ. അപ്പോ ഞാൻ വന്ന ഫ്ലൈറ്റിൽ ആർക്കോ കൊറോണയോ മറ്റോ ഉണ്ടെന്ന് പറയുന്നു. കഫീൽ പറഞ്ഞു അയാൾ ഇവിടെ ഇല്ല, റൂമിലാക്കിയേക്കാൻ പറഞ്ഞു. ചാവി അയാളെ കൊടുത്തിട്ടാണ് പോയത്. ആ ഇപ്പം റൂമിൽ വന്നിരിക്കണം. ഇവിടെ എല്ലാം വാരി വലിച്ച് അലങ്കോലമാക്കിയിട്ടേക്കണം, കുറേ പണിയുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചു. ഭക്ഷണം മാത്രം നൽകിക്കൊണ്ട് അവനെ അവർ ആ റൂമിനുള്ളിൽ അടച്ചിട്ടു. ഹലോ, ആടി സുഖം? ആ ഞാൻ കിടക്കുമായിരുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. ഇത്ര നേരം ഉറക്കമായിരുന്നു. ആ കഫീലെന്നും വരും, നോക്കിയിട്ട് പോവും. കൊറോണ ആയതുകൊണ്ട് ഓട്ടം ഒന്നുമില്ലല്ലോ, ഇവിടെ കിടന്നാൽ മതി, വെറുതെ ഇങ്ങനെ കിടക്കണം. ഇല്ല, മോളെവിടെ? ആ മോക്ക് സുഖമാണോ? നിനക്കോ? ആ ഓക്കെ ഓക്കെ, ശരി.
അളിയ എടാ എന്തെങ്കിലും ആയോളാ. അയാളെ നമ്പർ എൻ്റെ കയ്യിലില്ല. എൻ്റെ കഫീലാണെന്ന് പേരേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ഇവിടെ ഒരു കിളിവാതിലുണ്ട് ആ ബാത്റൂമിൻ്റെ സൈഡിൽ, എക്സോസ്റ്റ് ഫാനിൻ്റെ. ആ അതിലൂടെ വിളിക്കും, വല്ലതും വേണമെങ്കിൽ പറഞ്ഞ അതുവഴി കൊണ്ടുവരും. ഞാൻ ഈ പുറം ലോകം ഒന്ന് കണ്ടിട്ട് എത്ര ദിവസമായടാ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചുപോയ എൻ്റെ മോൾക്കാരുണ്ട്. ഇയാളെ കാല് പിടിച്ചായാലും പറ ഹോസ്പിറ്റലിലോട്ട് പോവാന്ന്. ഞാനിവിടെ കിടന്ന് മടുത്ത്. എന്നെ കൊണ്ട് ഇനി വയ്യ. എന്തെങ്കിലും ചെയ്യടാ. ഓ ശരിയടാ. மறுவார்த்தை பேசாதே மடி மீது நீ தூங்கிடு இமை போல நான் காக்க. அழியா எந்தாய்? எடா ஆரோடெங்கிலும் ஒன்று பரையடா. இப்போ தான் லட்சணங்கள் எல்லாம் உண்டு. അളിയാ അങ്ങനെ പറയല്ലേ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകൂടാ.